നിന്നെയും എന്റെ സഖിയെയും ഞാൻ ഒരുപോലെയാ കണ്ടിരുന്നത്. ആ ഒരു സ്നേഹം മനസ്സിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. നാട്ടുകൂട്ടം വിധിച്ച പരീക്ഷ താങ്ങാൻ നിനക്ക് കഴിയൂല. കനലിലൂടെ നടന്ന രണ്ട് കാലും പൊള്ളി നീ കിടപ്പിലാകും. ഇളം ദേഹമല്ലേ, ഋണം ദേഹം ആ സകലം ബാധിക്കും. മൂപ്പൻ ചികിത്സിക്കും, പക്ഷെ അതൊന്നും ഫലിക്കില്ല. ആ കിടപ്പ് കടന്ന് നരഹിച്ച് നരഹിച്ച് നീ ഓടുകും. നിന്റെ നിലവിളി കേട്ട് നിന്റെ അമ്മ ശങ്കുപൊട്ടി ഇല്ലാതാകും. അത്ര അധികം വേദന തിന്നണം നീ. ഞാൻ എന്ത് വേണമെന്ന മുത്തി പറയുന്നത്? കാട്ടുവള്ളി കഴുത്തിൽ കൂർക്ക് സൂചം കൂട്ടുങ്ങ. നരക വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ നിന്റെ മുന്നിൽ വഴി. ഞാൻ തീർന്നു കാണാനാ മുത്തിയുടെ ആഗ്രഹല്ലേ? നീ തീരും. അഗ്നിപരീസ കഴിഞ്ഞാൽ 10 നാള് പോലും നീ തകയ്ക്കില്ല. നരഹിച്ച് നരഹിച്ച് തീരും. അങ്ങനെ തന്നെയായിരിക്കും ചെലപ്പോ സംഭവിക്കുക. എന്നാലും പരീക്ഷയ്ക്ക് ഞാൻ നിന്ന് തരിക തന്നെ ചെയ്യും. വേദന ഭയന്ന് സ്വയം മരിച്ച ചക്കയ്ക്കെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ എല്ലാവരും കരുതും. കൂടുതലും വർത്തമാനം പറയാതെ വേഗം കൂട്ടാനുണ്ടാക്കണേ. ഗ്രന്ഥമെടുത്തിട്ടും ശ്രദ്ധയൊടിക്കുന്നില്ല, ഗുരുകുലത്തിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. ഈ കാടിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ അർഹതയില്ലാത്ത എനിക്ക് മല്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ? ഊരുകൂട്ടത്തിന്റെ കാട്ടുനീതിക്ക് അവൾ ഇരയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ കൂടിയല്ലേ ഉള്ളൂ? ഒരുമിച്ചാകാം പ്രാർത്ഥന, അതിനാ വന്നത്. അതിനല്ലേ നമുക്ക് കഴിയൂ. കാട്ടിൽ ഒരു നീതി, നാട്ടിൽ മറ്റൊരു നീതി. നാട്ടിൽ ന്യായ വിചാരണ, കാട്ടിൽ വിചാരണ ഇല്ലാതെ തീർത്തു കൽപ്പിക്കൽ. കാടിന് കാടിന്റേതായ നിയമം. നാട്ടുരീതികൾ പരിചയിച്ച തമ്പ്രാൻകുട്ടിക്ക് അനുചിതമായി തോന്നും. അനുചിതമല്ല, അക്രമം, കൊടിയ അന്യായം. മല്ലിയെ രക്ഷിക്കാൻ ഗുരുമൂപ്പൻ മാത്രമേ ഉള്ളൂ. വേണ്ടത് ചെയ്യണം, അതിന്റെ അപേക്ഷയാണ്. ഒരു മൂപ്പൻ എപ്പോഴും ഊരു ജനങ്ങളുടെ കൂടെ നിൽക്കണം, അതാണ് കാടിന്റെ നിയമം. ഒരാള് പറയുന്നതിനല്ല, ആൾക്കൂട്ടം പറയുന്നതാണ് ഇവിടെ പ്രമാണം. മല്ലി അപരാധം ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറയാൻ ഏനൊരാള് മാത്രമേ ഉള്ളൂ. മല്ലി മഹാഭാവി എന്ന് വിളിച്ചു പറയാൻ ഊരുകാർ ഒരുപാടുണ്ട്. ശിക്ഷയിൽ നിന്നും മല്ലിയെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലെന്നാണോ മൂപ്പൻ പറയുന്നത്? ഒരു വഴിയുണ്ട്. വനാതിർത്തി കഴിഞ്ഞാ പിന്നെ ഊരിലെ നിയമമില്ല, നാട്ടിലെ നിയമം. മല്ലിയെ കൊണ്ടുപോവാൻ കഴിയുമോ തമ്പ്രാൻകുട്ടിക്ക്, തമ്പ്രാൻകുട്ടിയുടെ ദേശത്തേക്ക്? അതിർത്തിയോളം ഏനെത്തിക്കാം അവളെ? രക്ഷിക്കാൻ കഴിയുമോ തമ്പ്രാൻകുട്ടിക്ക്? എന്റെ അധ്യയനം പൂർത്തിയായിട്ടില്ല. അധ്യയനം പൂർത്തിയാകുന്നതുവരെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ലെന്നാണ് നിയമം. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ൾക്ക് വിളമ്പുന്ന പോലെ 4-5 മണി വട്ടു പോരെ എനിക്ക്. കഴിക്കുമ്പോ വയറ് നിറയെ കഴിക്കണം, അതാണ് എന്റെ ശീലം. ഇങ്ങോട്ട് വിളമ്പ്.
അതെന്തിനാ മിച്ചം വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ടിട്ട് അത് കൂടെ. എന്റെ അമ്മ കഴിച്ചിട്ടില്ല, അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാ. അനങ്ങാപ്പൂതം പോലെ കിടക്കുന്ന അവക്ക് എന്തിനാ ഇത്രയധികം ചോറ്? കൂടുതലുണ്ട് ഭാരം കൂടിയാ നിനക്കാതിന്റെ പ്രയാസം. അവളെ തിരിച്ചും മറിച്ചും കിടത്താൻ നിന്റെ കുഞ്ഞി കൈകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വിളമ്പാനല്ലേ പറഞ്ഞത്? രണ്ടു മണി അരയിട്ട് നിന്റെ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി നീ കഴിച്ചോ. ഓ, അതേ മറന്നു, നിനക്ക് കഴിക്കാൻ പാടില്ലല്ലോ, ഉപവാസ ശിഷ്യല്ലേ. നിന്റെ കൈപ്പുണ്യം ഏണു ബോധിച്ചു. ഇത്ര രുചിയുള്ള കൂട്ടാൻ ഏനെന്റെ ആയുസ് കൂട്ടിയിട്ടില്ല. ഏ, കഴിക്കുന്നത് കാണുമ്പോ നിനക്ക് വിശപ്പറയുന്നുണ്ടാവും. എന്നാ ചെയ്യും, നാട്ടുകൂട്ടത്തിന്റെ വിധിയായി പോയില്ലേ. ഏനു മതിയായില്ല, പാത്രത്തിൽ മിച്ചമില്ലല്ലോ. എന്റെ ഒരു ഭാഗ്യക്കേട്. നോക്കി നിന്ന് കൊതി കൂടാതെ പൊടി. വിഷക്കുന്നുണ്ടാവല്ലേ. രണ്ട് പേർക്കുള്ള ആഹാരം ഞാൻ പാകം ചെയ്തതാ, തീർത്ത് മുത്തി കഴിച്ചു. അല്പനേരം ക്ഷമിക്കമ്മേ, ഞാൻ വേഗത്തിൽ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട മോളെ. മോള് കാലത്ത് മുതൽ പെടാപ്പാട് പെടുന്നതല്ലേ. വാ, ഇനിയെങ്കിലും ഒന്ന് നടു വിചാരിക്ക്. അതൊന്നും സാരമില്ല അമ്മേ, അമ്മയെ പട്ടിണി കിടാൻ പറ്റുമോ? എനിക്ക് തളർച്ചൊന്നുമില്ല. ആധാർ ഒട്ടും സുഖമായില്ല, വയറ് ശരിക്കും നിറഞ്ഞതുമില്ല, ഒട്ടും ശരിയായില്ല. നല്ല ക്ഷീണം, ഏണൊന്നും മയങ്ങണം. ഏനുറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും വായിക്ക് രുചിയായിട്ടുള്ള ആഹാരം തന്നെ കിട്ടണം. മോള് വിഷമിക്കണ്ട, അമ്മക്കിപ്പൊ തൽക്കാലം വിശപ്പൊന്നുമില്ല. ആഹാരവും വേണ്ട. അയ്യോ, അത് പറ്റില്ല, മരുന്ന് കഴിക്കാനുള്ളതാ. ഞാൻ വേഗം കഞ്ഞി ഉണ്ടാക്കി തരാം. നിശ്ചയിച്ച പരീക്ഷകൾ താങ്ങാൻ ശക്തി തരണേന്ന് പ്രാർത്ഥിക്കുന്നില്ല. പരീക്ഷക്കിടയിൽ എന്റെ പ്രാണനകലുകയാണെങ്കിൽ എന്റെ അമ്മ നരയിക്കാതിരിക്കാൻ ഉചിതമായത് ചെയ്തു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്റെ അമ്മയ്ക്ക് എന്നും തുണിയിരിക്കണേ ദേവി. ിറങ്ങണത് കണ്ടിട്ട് നിന്റെ പിന്നാലെ കൂടിയതായ കാട്ടുകിളങ്ങും മാന്തി സുട്ടു തിന്നാനാണെന്ന ഞാൻ കരുതിയത്. ഉപവാസക്കാരി കട്ടു തിന്നുന്നത് കയ്യോടെ പിടിക്കാനാ ഞാൻ പുറകെ കള്ളം കാണിക്കാറില്ല മുത്തി. പക്ഷേ കള്ളം പറയും.
മനസാക്ഷി കുത്തില്ലാതെ ഒരാളെ കൊന്നാലും ഞാൻ പാതകം ചെയ്തിട്ടില്ലെന്ന് നീ 10,000 വട്ടം വേണമെങ്കിലും കള്ളം പറഞ്ഞു. നീ അമ്മനോട് പറയുന്നത് ഞാൻ കേട്ടു. നിന്റെ അമ്മയ്ക്ക് ദേവി തുണയുണ്ടാകണമെന്ന് നീ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം നിന്നെ കാത്തോളണമെന്ന് തന്നെയാണ്. വയ്യാത്ത നിന്റെ അമ്മയ്ക്ക് നീയല്ലേ ഉള്ളൂ. ഏനും പ്രാർത്ഥിക്കാറുണ്ട് അമ്മനോട്. ദേവി, കാട്ടുമക്കൾക്ക് കാവലാളായ അമ്മേ, ഏ സഖി എനിക്ക് ഇല്ലാണ്ടാക്കി വിളിക്കും. കൂറ മരണം തന്നെ തൽക്കണേ അമ്മേ. മരണം തന്നെ അമ്മൻ നിനക്ക് നൽകും. കനലിൽ കാലുകൾ വെന്തു വെന്ത് തിളച്ച നെയ്യിൽ കൈകൾ വെന്തഴുകി ഒരു ക്രൂര മരണമാ നിനക്ക് സംഭവിക്കാൻ പോണത്. ആ മരണിനെ സ്വീകരിച്ചോളാം. കുട്ടിക്ക് സന്തോഷമാവല്ലോ. ഒറ്റയാന്റെ ചവിട്ടേറ്റ് മരിച്ച എന്റെ അച്ഛനേക്ക് കാണാലോ. അത് മാത്രല്ല എന്റെ സന്തോഷം. മരിച്ച് ഞാൻ പരലോകത്തെത്തുമ്പോ അവിടെ ചക്കൊക്കെ ഉണ്ടാവും. ഞാൻ നിരപരാധിയാന്ന് അറിയാവുന്നത് ഇശയ്ക്കമ്മനും വനിതേതുമാർക്കും എന്റെ ചക്കൊക്കും മാത്രമാണ്. എനിക്ക് വേണ്ടി അവർ മുത്തിയുടെ കനവിൽ വരും. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മുത്തിയോട് പറയാൻ ചക്കൊക്കെ പറഞ്ഞ മുത്തി വിശ്വസിക്കുമല്ലോ. എന്നാലും മുത്തി വിശ്വസിക്കില്ല മല്ലി. മരണപ്പെട്ടു പോയ ചക്കിയല്ല, ഈ കല്ലിലെ ദേവിയല്ല, സാക്ഷാൽ ത്രിമൂർത്തികൾ പറഞ്ഞാൽ പോലും ഈ മുത്തി വിശ്വസിക്കില്ല മല്ലി. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇല്ല, അറിയില്ല. പറഞ്ഞു തന്നാലും മുത്തിയുടെ അന്ത്യകാലം നരകതുല്യമായിരിക്കുമെന്ന് ദേവതകൾ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങൾക്കുള്ള ശിക്ഷയാണത്. മല്ലിയുടെ മരണത്തിന് കാത്തു നിൽക്കുന്നത് മുത്തി മാത്രമല്ല, സർവരുടെയും ജീവനെടുക്കുന്നയാൾ. മല്ലിയുടെ പ്രാണൻ നിലയ്ക്കുന്നതും കാത്ത് നിൽക്കുന്നുണ്ട് മുകളിൽ. മല്ലിയുടെ പ്രാണൻ വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയത്തിൽ ഞാനും. മത്സരമാണ് നമ്മൾ തമ്മിൽ. എനിക്ക് വിജയിച്ചേ മതിയാകും. മുത്തിയുടെ മോഹം വൃഥാവിലാകും. ശ്രമങ്ങൾ നിഷ്ഫലമാകും. പരീക്ഷകളിൽ മല്ലിക്ക് പ്രാണനാശം ഉണ്ടാകില്ല. ത്രികാലജ്ഞാനി അല്ലെങ്കിലും നാം ചിലത് പ്രവചിച്ചാൽ അത് സത്യമായി ഭവിക്കും. മല്ലിക്ക് മുമ്പേ മുത്തിയുടെ കഴുത്തിൽ കാലപാശം വീഴും. മക്കളില്ലാത്ത മുത്തിക്ക് മല്ലി ചിതയൊരുക്കും. അത് നിശ്ചയം. അമ്മ ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോ ഞാൻ ഒരിക്കലും നോവ് പറയാറില്ല. അമ്മയെ ശുശ്രൂഷിക്കുമ്പോ നോവ് അറിയാറില്ല. അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ തളർച്ച അറിയാറില്ല. മോള് വെറുതെ പറയുന്നല്ലേ ഇങ്ങനെയൊക്കെ. ഞാൻ കാണുന്നുണ്ട് മോളുടെ മുഖത്തെ പ്രയാസങ്ങളൊക്കെ. നന്നേ തളർന്നിരിക്കുന്നു എന്റെ കുഞ്ഞ്. തളർച്ച കൂടി ഞാൻ വീണുപോയാ അമ്മയ്ക്ക് പ്രയാസാവോ? പറ്റുന്നതൊന്നും പറയല്ലേ മോളെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്ന് ഭവിക്കുമെന്ന് വനരേതമാർക്ക് പോലും നിശ്ചയമുണ്ടാവില്ല. അമ്മേ, അച്ഛന്റെ കൈപിടിച്ച് നടക്കുമ്പോ ഒരൊറ്റ വന്ന് അച്ഛന്റെ ജീവൻ കൊണ്ടുപോകുന്ന് ഞാൻ നിലച്ചിരുന്നില്ല. അമ്മ ദേഹബലം നഷ്ടപ്പെട്ട് ഇങ്ങനെ കടപ്പിലാവുന്നു ഞാൻ നിലച്ചിരുന്നില്ല. അതുപോലെ
അമ്മ പോലും നനച്ചിട്ടില്ലാത്തത് എന്റെ കാര്യത്തിൽ വന്ന് ഭവിച്ചാൽ അമ്മ കരയരുത്. മോളെന്തോ അർത്ഥം വെച്ചാ പറയുന്നത്. മോള് നേര് പറയാ, എന്താ ഉണ്ടായത്? ഈശക്കമ്മ കോവിലിന് നേർച്ച തീരാൻ ഏറെ വൈകും. അതുവരെ ഉപവാസം നിർബന്ധ. ജലപാനം പോലും പാടില്ല. ആരായാലും തളർന്നു വീണു പോവില്ലമ്മേ. ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്റെ കുഞ്ഞിന്. എത്ര ഉപവാസം ഇരുന്നാലും ഈശക്കമ്മ വീഴാതെ കാത്തോളും. എങ്കിലും പറഞ്ഞല്ലോ അമ്മേ, അശുഭമായത് പ്രതീക്ഷിക്കണം. ഈ മോള് ഇല്ലാണ്ടായാലും അമ്മ കരയരുത്. അമ്മ ഈ നിലയിലാക്കിയ വിധിയോട് അമ്മ പൊരുത്തു നിൽക്കണം. ആരും കുട്ടിനില്ല എന്ന ഭയം പാടില്ല. ആരും കുട്ടില്ലാത്തവർക്ക് ഈശ്വരന്മാർ കാവൽ എന്നമ്മ പറയാറില്ലേ. ഞാൻ ഇല്ലാണ്ടായ അമ്മയ്ക്ക് ശക്യമ്മനുണ്ടാവും, വനദേവതമാരുണ്ടാവും. മോളെന്തിനാ ഇങ്ങനെ അശുഭമായത് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്? എന്തോ മനപ്രയാസം തട്ടിയിട്ടുണ്ട് എന്റെ കുട്ടിക്ക്. ആരാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയത്? മോൾ അമ്മയോട് പറ. അമ്മയോട് നീ ഒന്നും തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണല്ലേ. ജന്മം നൽകിയവരിൽ നിന്നും സത്യം മറച്ചു വെക്കുന്നത് മഹാ അപരാധമാണ് മല്ലി. അതെ തമ്പുരാൻകുട്ടി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരേ ഒരു പാപം ഇതാണ്. ഈശക്കമ്മ കോവിലിൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് അമ്മ അറിഞ്ഞാൽ കരയുന്ന അമ്മയെ കണ്ട എന്റെ മനോബലം മുഴുവൻ ചോർന്നു പോവും. അതുകൊണ്ടാ തമ്പുരാൻകുട്ടി, അധർമ്മികളുടെ പരീക്ഷകൾക്ക് നമ്മൾ നിന്നുകൊടുക്കണമെന്നില്ല മല്ലി. ഊരുജനങ്ങൾ ഈ കാട് വിലക്കിയാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും പന്തളം കൊട്ടാരത്തിൽ അഭയം കിട്ടും. വേണ്ട, ഞാൻ പാപിയല്ലെന്ന് ഈ ഊരിലെ ജനങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പരീക്ഷ ഭയങ്ങൾ ഒളിച്ചോടില്ല ഞാൻ ഒരിടത്തേക്കും. തമ്പുരാൻകുട്ടി, എന്തൊക്കെയോ അശുഭങ്ങൾ പറയുക എന്റെ മല്ലി. അനർത്ഥങ്ങൾ പ്രതീക്ഷിക്കണമെന്നൊക്കെയാ അവള് പറയുന്നത്. എനിക്ക് പേടിയാവുന്ന തമ്പുരാൻകുട്ടി, എന്റെ മോളെ ആരാ പ്രയാസപ്പെടുത്തുന്നത്? പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ മല്ലിയുടെ അമ്മ? എല്ലാവർക്കും ഉണ്ടാകും ഓരോരോ മോഹങ്ങളും നിശ്ചയങ്ങളും ഒക്കെ. അതുപോലെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഓരോ ദേവതമാർക്കും ഉണ്ടാകുമല്ലോ ചില നിശ്ചയങ്ങൾ. ദൈവം നിശ്ചയിച്ചതേ വന്ന് ഭവിക്കുകയുള്ളൂ. സഹായിക്കാൻ സന്നദ്ധനായി തൊട്ടരികിൽ നിൽക്കുന്ന സർവേശ്വരന്റെ സഹായ വാഗ്ദാനമാണ് മല്ലി തിരസ്കരിച്ചത് എന്ന് കരുതി തന്റെ ഭക്തയെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവനല്ല മണികണ്ഠകുമാർ. സ്വന്തം ഭക്തരുടെ വെളിപ്പുറത്ത് തന്നെ സദാ കുമാരൻ കാവലുണ്ട്. മണികണ്ഠകുമാരന്റെ ശ്രദ്ധ തിരിക്കാനായി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാൻ മുറിച്ചുതേ. അങ്ങയുടെ തിരുനടയിൽ തന്റെ ഊഴവും കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ മല്ലി. ഇല്ല, ശനീശ്വരന്റെ നിരീക്ഷണം പൂർണ്ണമായും ശരിയല്ല. രണ്ടു തവണ നമ്മുടെ മരണപാശത്തിൽ നിന്നും രക്ഷപ്പെട്ടവളാണവൾ. തികഞ്ഞ ദൈവാധീനമുള്ള അവളെ ഇനി രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കണം നമുക്ക്. 10 വയസ്സ് തികയും മുമ്പ് അവൾ പരലോകത്തെത്തണം.
എത്തിക്കണം. പ്രയാസം പോലെ അമ്മ കരയരുത്, എന്തു വാർത്ത കേട്ടാലും അമ്മ കരയരുത്.